കൂട്ടുകാരെ, രാജേഷ് വടക്കഞ്ചേരിയാണേട്ടാ. ഞാനേ മുമ്പ് ചെയ്ത വീഡിയോയില് രണ്ടു മൂന്നെണ്ണം നമ്മള് ഈ മൂകാംബിക ട്രിപ്പ് ചെയ്തപ്പോ ഞാൻ സംസാരിച്ചത് പലർക്കും അതങ്ങട് നമ്മുടെ സഞ്ചാരം അനുകരിക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഒന്നുമില്ല, നമ്മൾ സാധാരണ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് മുരുടേശ്വർ ക്ഷേത്രം കഴിഞ്ഞ് നേരെ നമ്മുടെ മഹാശിവന്റെ ആ പ്രതിമ കാണാൻ പോയി. അതോടൊപ്പം തന്നെ കുറെ വേറെ ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ട്, നല്ല രസമാട്ടോ കാണാൻ. എന്തായാലും നമുക്ക് അവിടത്തെയും അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഉടുപ്പിയിലേക്കൊക്കെ പോകുന്ന കുറച്ച് കാഴ്ചകൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത് മൂകാംബിക ട്രിപ്പിന്റെ അവസാനത്തെ വീഡിയോ ആണ്. കടലോട് ചേർന്ന് നിൽക്കുന്ന ഈ മഹാ ശിവന്റെ പ്രതിമയും അതുപോലെ മുരുടേശ്വര ക്ഷേത്രമൊക്കെ വളരെ എന്താ പറയാ, വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നല്ല ഉച്ച വെയിലാണെങ്കിലും ഈ ഭാഗത്തുനിന്ന് ഈ പ്രതിമയുടെ ഉയരം നമുക്ക് ഭയങ്കര ഉയരമുണ്ടോ, ശരിക്കും ഒരു നമ്മുടെ നാട്ടിലെ രണ്ട് തെങ്ങിന്റെ ഒക്കെ ഉയരമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കടലിനോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഈ പ്രതിമ കാണുമ്പോൾ ആ കടലും പ്രതിമയും അവിടെ വന്ന ആളുകളും അമ്പലത്തിന്റെ ഗോപുരവും എല്ലാം കൂടി കാണുമ്പോൾ എന്താ പറയാ, വല്ലാത്തൊരു കാഴ്ചയാണ്. ഞങ്ങള് പാലക്കാടുകാർക്ക് ഇതൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പോ ഇങ്ങനെ കടലും അതുപോലെ തന്നെ ശിവന്റെ പ്രതിമയും പിന്നെ ബീച്ചും, അപ്പുറത്തെ സൈഡിൽ ബീച്ചാണ്, ആ ബീച്ചൊക്കെ കണ്ട് ഞങ്ങള് അങ്ങനെ ഇനി അടുത്തത് നമ്മളെ ഉടുപ്പിയിലേക്ക് പുറപ്പെടാനുള്ള പ്ലാനിലാണ്. എന്നാലും ഇവിടുന്ന് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങാൻ തോന്നുന്നുള്ളു, കാരണം അത്രയ്ക്ക് എന്താ പറയാ, നല്ലൊരു രസം. അതായത് ഇവിടെ നിന്ന് സമയം പോകുന്നതേ അറിയുന്നില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഉടുപ്പിയിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓട്ടോറിക്ഷയിലാണ്, മൂന്ന് പേർക്ക് 60 രൂപ അവര് ഈടാക്കുന്നുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളൂ ദൂരം. അങ്ങനെ ട്രെയിൻ അല്പം വൈകിട്ടാണ് വന്നത്. ഇരുന്ന് കുറെ മടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ ഇനിയിപ്പോ അടുത്ത് ഞങ്ങള് ഉടുപ്പിയിലേക്ക് പോവുകയാണ്. ഉടുപ്പി എത്തിയത് 60 രൂപയ്ക്കാണ് കേട്ടോ, മുരുടേശ്വരിൽ നിന്നും ട്രെയിനിന് 60 രൂപയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടുപ്പി ക്ഷേത്രം പണ്ട് ഞാന് 2004 പോയിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ കവാടം കണ്ടപ്പോ ഇതാണ് ക്ഷേത്രം എന്ന് കരുതി. പക്ഷെ ഇതിന് പുറകിലാണ് ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ രാത്രി തങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തങ്ങുവാൻ വേണ്ടിയിട്ട് ഡോർമെട്രിയാണ് എടുത്തത്. വെറും 800 രൂപ ഈടാക്കിയുള്ളൂ. അപ്പൊ നമ്മള് പല സ്ഥലത്തും പോയി നോക്കണം കേട്ടോ, 800 രൂപയ്ക്ക് നമുക്ക് ഈ കാണുന്ന എല്ലാവർക്കും താമസിക്കാനുള്ള ഒരു വലിയ ഹാള് നമുക്ക് കിട്ടി. അതിനുശേഷം പുലർച്ചെ ഞങ്ങളതേ നമ്മുടെ കൃഷ്ണ ഭഗവാനെ കാണാൻ, ഉടുപ്പി ഭഗവാനെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. തിരക്കൊന്നുമില്ല, വളരെ കുറവ് മാത്രമേ തിരക്കുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, 8:30 ശേഷമാണ് അത്ര നട തുറക്കുന്നത്, അതിനുശേഷമാണ് നമ്മളെ കയറ്റി വിടുന്നത്. അപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പൊ എന്റെ ചെറിയ മോനൊക്കെ ഈ ക്യൂവിൽ നിന്ന്, കാരണം അവര് രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തലകറക്കവും ഛർദിയൊക്കെ വന്നു. അങ്ങനെ വീണ്ടും പോയിട്ട് തിരിച്ച് ഞാനും എൻ്റെ മോനും തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങള് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എല്ലാവരും ഉണ്ട്, അവർ ക്യൂവിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിന്റെ ഉള്ളില് പ്രവേശിച്ചു. നല്ല കാഴ്ചയുണ്ട്. ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ഗ്രാമത്തിൽ പോയ, നമ്മുടെ പാലക്കാടൻ ഗ്രാമത്തിൽ പോയ ഒരു പ്രതിതിയാണ് ഈ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെന്തോ ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്ക് പോകുന്ന ഒരു പ്രതിതിയാണ് നമുക്ക്, ഒരു അമ്പലമാണെന്നൊരു ഒരു ഫീൽ ശരിക്കും ഈ ഉടുപ്പി ക്ഷേത്രത്തിൽ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്നേ നമ്മൾ ഭഗവാനെ കാണാൻ പോയി. അങ്ങനെ ഭഗവാനെ കണ്ടു, പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോവുകയാണ്. ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, 10:30 ട്രെയിൻ. വൈകി ഓടുന്നതാണ് മെസ്സേജ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഈ യാത്രയെ കുറിച്ചുള്ള വിവരണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.